1956 തുടങ്ങിയ മിത്രാനികേതൻ എന്ന ഈ സ്ഥാപനം ഇന്ന് ഒരുപാട് പേരുടെ ജീവിതത്തിന് വെളിച്ചമേകി നിൽക്കുകയാണ്. എൻ്റെ പേര് രഘു രാമദാസ്. ഞാൻ മിത്രനികേതൻ്റെ ജോയിൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. 1995 മുതൽ മിത്രനികേതനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനം മിത്രനികേതൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹോം ഓഫ് ഫ്രണ്ട്സ് എന്നാണ്. ഈ സ്ഥാപനം 1956 1956 തുടങ്ങിയത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് എന്ന ഗ്രാമത്തിൽ, വെള്ളനാട് പഞ്ചായത്തിന് കീഴിലുള്ള വെള്ളനാട് ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1956 വിശ്വനാഥൻ എന്ന വ്യക്തിയാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അദ്ദേഹം 1956 മുമ്പ് കൽക്കത്തയിലെ വെസ്റ്റ് ബംഗാളിലെ ശാന്തിനികേതനിലാണ് പഠിച്ചത്. ടാഗോറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനായ ശാന്തിനികേതനിൽ പഠിച്ചു. അവിടുത്തെ ഇൻസ്പിറേഷനാണ് അദ്ദേഹത്തെ ശാന്തിനികേതൻ പോലെ തന്നെ മിത്രനികേതൻ എന്ന സ്ഥാപനം തുടങ്ങുന്നതിനായിട്ട് പ്രേരിപ്പിച്ചത്. ശാന്തിനികേതൻ പഠിച്ചതിന് ശേഷം അദ്ദേഹം പല കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും വിസിറ്റ് ചെയ്യുകയും അവിടെ താമസിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മിത്രനികേതൻ അല്ലെങ്കിൽ ഹോം ഓഫ് ഫ്രണ്ട്സ് 1956 ഒരു തിരുവോണ ദിവസം സ്ഥാപിച്ചത്. ഞങ്ങളുടെ ആനുവൽ ഡേ എപ്പോഴും മാറി മാറി ഡേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഫിക്സഡ് ഡേ പറയാൻ പറ്റില്ല. എല്ലാ വർഷവും തിരുവോണത്തിനാണ് മിത്രനികേതൻ്റെ ആനുവൽ ഡേ എന്ന് പറയുന്നത്. ഇപ്പം 1956 സ്ഥാപിച്ചപ്പം മിത്രനികേതൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സപ്ലിമെൻ്ററി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അതായത് സ്കൂളിൽ കിട്ടാത്ത കാര്യങ്ങൾ, ഒരാളുടെ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, ക്രാഫ്റ്റ്, പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ബേസ് ചെയ്ത് സപ്ലിമെൻ്ററി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനാണ് മിത്രനികേതൻ ശ്രദ്ധിച്ചത്. അതാണ് ഗ്രാജുവലായിട്ട് മിത്രനികേതൻ്റെ സ്കൂളായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത്. ബേസിക്കലി മിത്രനികേതൻ എന്ന് പറയുന്നത് ഒരു റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മിത്രനികേതൻ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വെള്ളനാട് തന്നെ ഉള്ള 50 ഏക്കർ സ്ഥലം മൊത്തത്തിൽ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് പേര് ഒരുമിച്ച് താമസിക്കുകയും പഠിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഇതൊരു മിത്രനികേതൻ ആസ് എ ഹോൾ ഇത് അറിയപ്പെടുന്ന ഒരു മിത്രനികേതൻ കമ്മ്യൂണിറ്റി എന്ന നിലയ്ക്കാണ്. കാരണം എല്ലാവരും ഒന്നിച്ച് താമസിക്കുകയും ജോലി ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഇൻഫോർമൽ ലേണിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ഫോർമൽ എഡ്യൂക്കേഷന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നടക്കുന്നത്. മിത്രനികേതൻ പ്രൈമറിലി ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇതൊരു റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റാണ് അതിൻ്റെ ഒബ്ജക്റ്റ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ മീൻസ് ഓഫ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. അതായത് വികസന വിദ്യാഭ്യാസത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ നടക്കുന്നത്. അതിപ്പം ഞങ്ങളുടെ സ്കൂളിലെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ആയിക്കോട്ടെ, കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ സെൻറ്ററിലെ ട്രെയിനിങ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, അതെല്ലാം തന്നെ വികസന വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കോളേജുണ്ട്, പീപ്പിൾസ് കോളേജ് എന്ന അതിൻ്റെ പേര്. അതിൻ്റെ കൺസെപ്റ്റ് തന്നെ എഡ്യൂക്കേഷൻ ഫോർ ലൈഫാണ്. എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് എന്ന് പറയുമ്പം ജീവിതത്തിൽ ഊന്നിയുള്ള ഒരു വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. ബുക്കിൽ പഠിക്കുന്നതിന് പകരം പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നതിനുപരിയായിട്ട് നമ്മളുടെ ബുക്സിനും ക്ലാസ് റൂമിനും പുറത്തു നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റും, അത് നമ്മളുടെ വ്യക്തിത്വത്തെ ഏതെല്ലാം തരത്തിൽ ഡെവലപ്പ് ചെയ്യാൻ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും, അത്തരത്തിലുള്ള ക്രാഫ്റ്റും ആർട്ടും ആക്ടിവിറ്റീസും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാംസാണ് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത്. അതുകൂടാതെ ഈ മിത്രനികേതൻ ക്യാമ്പസ് ഒരു ആഗ്രോ ബയോഡൈവേഴ്സിറ്റി ക്യാമ്പസാണ്. ഇതൊരു ഒരു ഒരു അഗ്രികൾച്ചർ ബേസ് ചെയ്ത് ആഗ്രോ ഫോറസ്ട്രി ഒരു ക്യാമ്പസാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് പലതരത്തിലുള്ള മരങ്ങൾ കാണാം. ഞങ്ങൾ കൂടുതലും പ്ലാന്റിങ്ങിനാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. കഴിയുന്നതും മരങ്ങളൊന്നും മുറിച്ച് മാറ്റില്ല, വീഴാറാകുമ്പോൾ മാത്രമേ മരങ്ങളൊക്കെ മുറിക്കാറുള്ളൂ. അപ്പോൾ ഇതൊരു ആഗ്രോ ഫോറസ്ട്രി ക്യാമ്പസാണ്. ഇവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എൻവയോൺമെൻറ്റാണ് ഇതിൻ്റെ അകത്ത്. അത് ഞാൻ പറയാൻ കാര്യം ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന ബിൽഡിങ്സ് എല്ലാം തന്നെ ലോറി ബേക്കർ ചെയ്ത ബിൽഡിങ്സാണ്. ലോറി ബേക്കറിൻ്റെ ആദ്യത്തെ ബിൽഡിങ് മിത്രനികേതനിലാണ് കൺസ്ട്രക്ട് ചെയ്തത്. 1969 അദ്ദേഹം ആദ്യം വെച്ച വീട് അവിടെയാണ്. ലോറി ബേക്കർ തന്നെ ഒരു വർഷം താമസിച്ചിട്ടുണ്ട്. അതിനുശേഷം മിത്രനികേതൻ്റെ ഫൗണ്ടർ ഡയറക്ടറായിരുന്നു വിശ്വാൻ സാറ് താമസിച്ചിരുന്ന വീടാണത്. ക്ലാസ് റൂംസ് തന്നെ സെപ്പറേറ്റ് ക്ലാസ് റൂംസാണ്. 1 to 10 10 different ക്ലാസ് റൂംസുണ്ട്. അതൊരു ബിൽഡിങ്ങിനല്ല, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ക്യാമ്പസിൽ പല സ്ഥലത്തായിട്ട് കിടക്കുന്ന ഒറ്റ ക്ലാസ് റൂംസാണ്. അതിന് വാതിലുകളോ ജനലുകളോ ഒന്നുമില്ല, ഓപ്പൺ ക്ലാസ് റൂംസാണ്. അപ്പം കുട്ടികൾക്ക് നമ്മുടെ പ്രകൃതിയായിട്ട് ചേർന്നിരുന്ന് പഠിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ക്ലാസ് റൂമിൻ്റെ പഠിത്തത്തിന് ഉപരിയായിട്ട് പുറത്തു നിന്നും ക്ലാസ് റൂമിൻ്റെ പുറത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ട്. മിത്രനേയനിലിപ്പോൾ വിവിധ തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതിൽ മിത്രനേയൻ്റെ കോർ എന്ന് പറയുന്നത് ഒരു സ്കൂളാണ്. ഞങ്ങൾക്കൊരു സാധാരണക്കാരെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സ്കൂളുണ്ട്. അത് ട്രൈബൽ കുട്ടികളും അതുപോലെ തന്നെ എസ് സി കമ്മ്യൂണിറ്റിയിലെ കുട്ടികളുമൊക്കെയാണ് ഇവിടെ കൂടുതൽ പഠിക്കുന്നത്. അവരെല്ലാവരെയും തന്നെ ഇവിടെ താമസിച്ചാണ് പഠിക്കുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ക്ലാസ് റൂം വിദ്യാഭ്യാസത്തിന് പുറമേ ഔട്ട്സൈഡ് ക്ലാസ് റൂമിൽ ഉള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അതിൻ്റെ കൂടെ കൊച്ചു കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള തൊഴിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. അതുകൂടാതെ യൂത്തിന് വേണ്ടിയുള്ള ട്രെയിനിങ് സെൻറ്ററുണ്ട്. അത് കൂടുതലും റൂറൽ ടെക്നോളജി സെൻറ്ററിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതെല്ലാം തന്നെ ട്രെയിനിങ് കം പ്രൊഡക്ഷൻ സെൻറ്റർ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണം പോട്ടറി, കയറിൻ്റെ യൂണിറ്റ് ഉണ്ട്, കാർപ്പൻട്രി, പ്ലംബിംഗ്, എൻജിനീയറിംഗ് യൂണിറ്റ്, പിന്നെ ബേക്കറി, ഫ്രൂട്ട് പ്രോസസ്സിങ്, ഇതെല്ലാം തന്നെ ട്രെയിനിങ് കം പ്രൊഡക്ഷൻ സെൻറ്റർ എന്ന് എടുത്തു പറയാൻ കാര്യം ട്രെയിനിങ്ങും നടക്കണം, അതിനോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ നടക്കണം. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ പരിശീലനം കിട്ടുകയും ചെയ്യും. അതുകൂടാതെ അതിൽ കിട്ടുന്ന സർപ്ലസ് കൊണ്ടാണ് അവിടുത്തെ സ്റ്റാഫിനും ട്രെയിനേഴ്സിനും എല്ലാം പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അത്തരത്തിലൊരു സസ്റ്റെയിൻ ചെയ്ത് പോകുന്നൊരു കൺസെപ്റ്റാണ് ട്രെയിനിങ് കം പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് എല്ലാം നടക്കുന്നത്. അതുകൂടാതെ ചെറിയ തോതിലുള്ള റിസർച്ച് പ്രോഗ്രാംസും ഒക്കെ തന്നെ റൂറൽ ടെക്നോളജി സെൻറ്ററിലുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഇപ്പോൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് സോളാർ ഡ്രയറാണ്. ഡ്രയർ എന്ന് പറയുമ്പോൾ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഉണക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഡ്രയറാണ്. അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ ഈ ചെറിയ പ്രോസസ്സിങ് യൂണിറ്റ്സ് ഒക്കെ ഡ്രൈ ചെയ്യുമ്പോൾ അവരൊരുപാട് വിറക് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്. ഇത് രണ്ടും തന്നെ കൂടുതൽ കാർബൺ എമിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കാർബൺ എമിഷൻ കുറവുള്ള ടെക്നോളജീസ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സോളാർ ഗാഡ്ജറ്റ്സ്, പ്രത്യേകിച്ച് സോളാർ ഡ്രയറൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു ഇന്നോവേഷനായിട്ടാണ് ഈ സോളാർ ഡ്രയർ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഈ സ്പൈസസ് ഒക്കെ ഉണക്കുന്ന ഫാമേഴ്സ് ഒക്കെ ഒരുപാട് താല്പര്യമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അത് റൂറൽ ടെക്നോളജി സെൻറ്ററിൽ നടക്കുന്ന ആക്ടിവിറ്റീസാണ്. അതുകൂടാതെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൃഷിയിലാണ്. കൃഷിയുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതിന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICAR സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലാണ്. കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ കൂടുതലായിട്ട് അഗ്രികൾച്ചർ ടെക്നോളജി, കാർഷിക സാങ്കേതിക വിദ്യ കർഷകരിൽ എത്തിക്കുന്ന പ്രോഗ്രാംസാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൂടാതെ മിത്രനികേതനിലൊരു കമ്മ്യൂണിറ്റി കോളേജ് ഉണ്ട്, അതിൻ്റെ പേര് മിത്രനികേതൻ പീപ്പിൾസ് കോളേജാണ്. നമസ്കാരം, എൻ്റെ പേര് ആർച്ച ഗിരീഷ്, ഞാൻ മിത്രാനികേതൻ പീപ്പിൾസ് കോളേജിലെ അധ്യാപികയാണ്. ഇവിടെ ബിവോക്ക് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ കോഴ്സാണ് പഠിപ്പിക്കുന്നത്. 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. ബിവോക്ക് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ മെയിൻലി അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. എൻഡമോളജി, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ, അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള മറ്റ് സബ്ജക്ട്സ് ആയ സീഡ് പ്രൊഡക്ഷൻ, സീഡ് ടെക്നോളജി, പിന്നെ പ്ലാന്റ് ബ്രീഡിംഗ്, അങ്ങനെയുള്ള പല സബ്ജക്ട്സും ഇവിടെ കവർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ജനറിക് സബ്ജക്ട്സ് ആയ സ്പോക്കൺ ഇംഗ്ലീഷ്, പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ്, എക്കണോമിക് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് അതും പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു 3 വർഷത്തെ കോഴ്സാണ്, 6 സെമസ്റ്ററാണ്. കുട്ടികളെ കൂടുതലും സ്കിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. പിന്നെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ജോലി, അല്ലെങ്കിൽ സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് ഓണ്ടർപ്രണർഷിപ്പിൽ സ്റ്റാർട്ടപ്പ് ഉണ്ടാകാനുള്ള അങ്ങനെയുള്ള പല രീതി കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിലെ സ്റ്റുഡൻസ് ആണ്, അവരിവിടെ ഫീൽഡ് ചെയ്യുവാണ്. മെയിൻലി ക്രോപ്പ് കൾട്ടിവേഷൻ ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈൽഡ് അവരെടുത്തിട്ട് കോളേജിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആണ്. മുംബൈയിലാണ് ഇവരുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഉൾപ്പെടെ എല്ലാം കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആണ്. പിന്നെ ട്രിവാൻഡ്രത്ത് ബിവോക്ക് അഗ്രികൾച്ചറിൻ്റെ ഒരു കോളേജ് എന്ന് പറയുന്നത് മിത്രാനികേതൻ പീപ്പിൾസ് കോളേജാണ്. 4th നമ്മളുടെ ഒരു കൂടുതൽ ഫോക്കസ് നിന്ന് വില്ലേജ് ലെവലിലുള്ള വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാമാണ്. സ്ത്രീകളുടെ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഗ്രാംസ് വില്ലേജ് ലെവലിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മിത്രനേയൻ ക്യാമ്പസിൽ ഞങ്ങൾക്കൊരു സ്ത്രീകൾക്കെല്ലാം തൊഴിൽ കൊടുക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ പേര് സെക്കൻഡറി പാക്കിംഗ് യൂണിറ്റ് എന്നാണ്. ആ പാക്കിംഗ് യൂണിറ്റിൽ 125 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും 120 മുതൽ 130 പേർക്ക് വരെ അവിടെ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതൊരു പാക്കേജിങ് യൂണിറ്റാണ്, ഞങ്ങളുടെ ഒരു വർക്കാണ്, എല്ലാം ഹിന്ദുസ്ഥാൻ ലാറ്റക്സുമായിട്ട് ചേർന്നുകൊണ്ട് ചെയ്യുന്നതാണ്. അത് ഈ ഒരു കാലത്ത് മിത്രനേയനിൽ ഖാദിയിൽ ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഖാദി അത്ര ഇക്കണോമിക്കലി വയബിൾ അല്ല. അപ്പോൾ അവരൊക്കെയാണ്, അവരും അവരുടെ കൂടെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോഴത്തെ യങ് ജനറേഷൻ, വില്ലേജിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതൊരു നല്ലൊരു പ്രോഗ്രാമാണ്. ഏതാണ്ട് 120-125 വീടുകൾക്ക്, ഫാമിലികളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത്, അവർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു നല്ല ഔട്ട്പുട്ടായിട്ടാണ് കാണുന്നത്.
ഇത്രയും ആക്ടിവിറ്റീസ് ആണ് പ്രധാനമായിട്ടും കോറായിട്ടും മിത്രനികേതനിൽ നടക്കുന്നത്. ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നത് മിത്രനികേതനിലെ വുമൺ എംപവർമെന്റ് പ്രോജക്ട് ഹെഡും അതിലുപരി ഇവിടുത്തെ പാക്കേജിംഗ് യൂണിറ്റിന്റെ ഹെഡുമായിട്ടുള്ള വത്സലകുമാരി മാം ആണ്. നമസ്കാരം, ഞാൻ വത്സലകുമാരി. മാം, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? അതായത് വുമൺ എംപവർമെന്റ് പ്രോഗ്രാംസ് ആയിരുന്നാലും അല്ലാണ്ട് ഇപ്പോ പാക്കേജിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയാലും അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? മിത്രനികേതനില് ഏകദേശം 35-40 വർഷത്തോളമായി എൻ്റെ പ്രവർത്തന മേഖല ഇവിടെ തുടങ്ങിയിട്ട്. ഇവിടെ ഞാൻ പ്രധാനമായിട്ടും സ്ത്രീകളുടെ പുരോഗമനപരമായ പ്രവൃത്തിയിലാണ്, അതിൽ അവർക്ക് സഹായിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്. 25 മേഖലകളിൽ അവർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മൾ ടെയിലറിങ് അതുപോലുള്ള കാര്യങ്ങളിലായിരുന്നെങ്കിൽ, അതായത് ടെയിലറിങ് ഡയറി ദെൻ ഫ്രൂട്ട്സ് ആൻഡ് ബേക്കറി യൂണിറ്റ് അങ്ങനെ വന്നതിൽ നമ്മൾ പിന്നീട് അത് മാറി അവർക്ക് റൂറൽ ടെക്നോളജി മേഖലകളിൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ മേഖലകളിൽ, ദെൻ കമ്പ്യൂട്ടർ മേഖലകളിൽ, അങ്ങനെ ലേറ്റസ്റ്റായിട്ട് അവരെ പര്യാപ്തമാകുന്ന രീതിയിലുള്ള പരിശീലനങ്ങൾ നമ്മൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ, വിമൻ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ ബേസിൽ അവർ ധാരാളം അവയർനെസ് വർക്ക്ഷോപ്പുകളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത പ്രായോഗിക പരിശീലനങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് സ്വന്തമായിട്ട് സ്വയം പര്യാപ്ത ആവത്തക്ക രീതിയിലുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമിന് നമ്മൾ മിത്രനികേതൻ എല്ലാ സഹായവും എന്നിലൂടെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ചെറിയ ചെറിയ ജോലികൾ, അവർക്ക് അൺസ്കിൽഡ് കാറ്റഗറിയിൽ പെട്ട ജോലികളും നമ്മൾ ഇതിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാനും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇവിടെ ചെയ്യാനും, അങ്ങനെ നമ്മളൊരു പ്രാദേശികമായിട്ടുള്ള ഗ്രൂപ്പിനകത്ത് പെട്ട കുറച്ച് പേരെ സെലക്ട് ചെയ്താണ് നമ്മളൊരു പാക്കിംഗ് യൂണിറ്റ് ഇവിടെ നടത്തി വരുന്നത്. അത് ഏകദേശം 15 കൊല്ലമായി അതിവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിന് അവർക്ക് അത്യാവശ്യം അതിലൂടെ അവർക്ക് ഒരു സാമ്പത്തിക പുരോഗതി അവർക്കുണ്ടാകുന്നുണ്ട്. ഒരു പുരോഗതി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസപരം, സാമ്പത്തികം, സാംസ്കാരികം എല്ലാ മേഖലകളിലും അവരുടെ പുരോഗതി അടിസ്ഥാനപരമായിട്ട് ലക്ഷ്യമിട്ടാണ് നമ്മൾ ഈ വിമൻ എംപവർമെൻ്റ് പ്രോഗ്രാമിനോട്ട് തുടക്കം കുറിക്കുന്നത് തന്നെ. അതിന് മിത്രനികേതൻ പ്രത്യേക ഊന്നൽ കൊടുക്കുന്നുണ്ട്.